ഈ ആഴക്കടൽ വിവാദം എന്നത് വളരെ വലിയൊരു വിവാദമായി ഇപ്പോൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആഴക്കടൽ വിവാദം എന്താണ്, എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള പാർശ്വഫലങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. അറിഞ്ഞിടത്തോളം ഇത് മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായ ഒരു പദ്ധതി തന്നെയാണ്. വളരെ വലിയ ആശങ്കയുടെ കടൽ കൂടിയാണ് ഈ ആഴക്കടൽ വിവാദമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്താണോ കർഷക ബില്ലിലൂടെ കർഷകരെ അപ്രസക്തമാക്കാൻ കൊണ്ടുവന്നത്, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കാൻ കൊണ്ടുവന്നതാണ് ആഴക്കടൽ അരിച്ചു പെറുക്കി മത്സ്യബന്ധനം നടത്താനുള്ള വിദേശ കമ്പനിക്ക് ഇതിന് അനുമതി നൽകുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ, ഇത് കേവലാർത്ഥത്തിൽ തള്ളിക്കളയേണ്ട ഒന്നല്ല. പൊതുവെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവിടുന്ന അവസ്ഥ സംജാതമാക്കുന്നൊരു പദ്ധതിയാണ് ഈ പദ്ധതി. എന്താണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാർ ഒപ്പിടുന്നതിലൂടെ നമ്മുടെ മത്സ്യമേഖലയ്ക്ക് നഷ്ടമുണ്ടാകാൻ പോകുന്നതെന്നല്ലേ? അതിനാദ്യം ലോക മത്സ്യസമ്പത്തിൻ്റെ അടിസ്ഥാന വിവരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ലോകത്ത് മത്സ്യസമ്പത്ത് അനുദിനം കുറഞ്ഞു വരികയാണ്. ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമാണ് താരതമ്യേന മത്സ്യസമ്പത്ത് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിദേശ കമ്പനികൾ ഈ മേഖലകളിൽ കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്നതും. കേരളത്തിലേക്ക് വന്നാൽ 20 മുതൽ 25 വർഷം വരെ EMCC എന്ന അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിക്കായിരിക്കും ഉൾക്കടലിൽ മത്സ്യബന്ധനം നടത്തുവാനുള്ള അവകാശമുണ്ടാവുക. ഈ 25 വർഷം കഴിയുന്ന മുറയ്ക്ക് കമ്പനിയുടെ 400 ട്രോളറുകൾ, അതുപോലെ 4 കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറും. ഇവിടെ പ്രശ്നം, നിലവിൽ കയറ്റുമതി മത്സ്യങ്ങളുടെ ഗണത്തിൽപ്പെട്ടവ പിടിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ സാങ്കേതിക സംവിധാനം ഇല്ല എന്നതായിരുന്നു കരാർ ഒപ്പിടുന്നതിൻ്റെ കാരണമായി പറയപ്പെട്ടിരുന്ന നിരവധി കാരണങ്ങളിൽ ഒന്ന്. എന്നാൽ ഫിഷറീസ് വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം, അവർ പറയുന്നത് പ്രകാരം, ഫിഷറീസ് വകുപ്പിൻ്റെ കയ്യിൽ ഈ കമ്പനി നൽകുന്നതിൻ്റെ 3 ഇരട്ടി യാനങ്ങൾ ഉണ്ട് എന്നാണ് ഫിഷറീസ് വകുപ്പ് തന്നെ പറയുന്നത്. ഇവിടെയാണ് ദുരൂഹതകൾ മണക്കുന്ന ഒന്നാം ഘട്ടം. അപ്പോഴൊരു ചോദ്യമുണ്ട്, പിന്നെന്തിന് ഈ എല്ലാ കഥകളുണ്ടാക്കി കരാർ ഒപ്പിട്ടു എന്നത്? നേരത്തെ ഉൾക്കടലിൽ മാത്രമാകും കമ്പനി മത്സ്യബന്ധനം നടത്തുക എന്ന് പറയപ്പെടുന്നതിന് പിന്നിലും വലിയൊരു ചതിയുണ്ട്. നിശ്ചിത കാലയളവിൽ, അഥവാ കമ്പനിക്ക് നൽകുന്ന 25 വർഷ കാലയളവിൽ ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയെയും പോലെ ഈ കമ്പനിയും പരമാവധി ലാഭമുണ്ടാക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ തന്നെ ഒത്താശയോടുകൂടി മീൻ പിടിക്കുന്നവർ അതിർവരമ്പുകൾ ലംഘിക്കില്ല എന്നതിന് എന്തുറപ്പാണുള്ളത്? അതുമാത്രമല്ല, മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് ട്രോളിംഗ് നിരോധനം ഉൾപ്പെടെയുള്ളവ ഇത് നിർത്തിവെക്കുന്ന രീതി പരമ്പരാഗതമായിട്ട് കേരളത്തിലുണ്ട്. അതൊക്കെ എത്രമാത്രം പാലിക്കപ്പെടും എന്ന കാര്യത്തിലും ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഇതിനെല്ലാം പുറമെ ഇതേ സർക്കാർ തന്നെയാണ് കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് പുതുതായി, അഥവാ 10 വർഷത്തേക്ക് മീൻപിടുത്ത യാനങ്ങൾക്ക് ഒന്നും തന്നെ അനുമതി നൽകില്ലെന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത്. അഥവാ 10 വർഷത്തേക്ക് പുതിയ ഒരു മീൻപിടുത്ത യാനത്തിനും അനുമതി നൽകില്ല എന്നത് ഈ സർക്കാർ തന്നെയാണ് പറഞ്ഞത്. ഇതും രഹസ്യമായി ലംഘിക്കുവാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. വിദേശ കമ്പനി വരുന്നതോടെ കൂടുതൽ ജോലികൾ ലഭിക്കും എന്നതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്നൊരു ഉറപ്പ്. ഈ ഉറപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ കണ്ട ഒരു പോംവഴിയാണ്, അല്ലെങ്കിൽ ഒരു കുറുക്കു വിദ്യയാണ്. അഥവാ ട്രോളറുകളിൽ അവർക്ക് ജോലി കിട്ടും എന്ന് ഇതിൻ്റെ സാരം. 20 മീറ്ററും അതിലധികവുമുള്ള യന്ത്രവൽകൃത യാനങ്ങളാണ് മത്സ്യബന്ധനം നടത്തുക. 20 മീറ്റർ വരെയുള്ളവർക്ക് 12 നോട്ടിക്കൽ മൈൽ വരെയും 20 മീറ്ററിൽ കൂടുതലുള്ളവർക്ക് അതിനപ്പുറവും മത്സ്യബന്ധനം നടത്താം. ഇതിനൊക്കെ അനുമതി നൽകേണ്ടത് ഫിഷറീസ് വകുപ്പാണ്. നിലവിൽ അവർ അനുമതി നൽകിയിട്ടില്ല. പിന്നെങ്ങനെ ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള കരാർ ഒപ്പിടപ്പെട്ടു എന്നുള്ളതിൽ ദുരൂഹതകൾ നിലക്കുകയാണ്. പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളും ഉടമകളും തുല്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ് ഈ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ. എന്നാൽ കോർപ്പറേറ്റ് കമ്പനികൾ വരുന്നതോടെ കടൽ അരിച്ചു പെറുക്കി അവർ വിൽക്കും. ഇത് ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ വിറ്റഴിക്കും. അതിനായി രാജ്യത്തിനകത്തും പുറത്തും 1000 കണക്കിന് റീറ്റെയിൽ യൂണിറ്റുകൾ സ്ഥാപിക്കും. ഇങ്ങനെ വന്നാൽ നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാവുകയും നമ്മുടെ കടലിൽ മത്സ്യസമ്പത്ത് വൻതോതിൽ കുറയുകയും ചെയ്യും.
ഒരു കമ്പോളടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയും സാമൂഹ്യ കമ്പോള മാതൃകയിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിൽ വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിനെ അറിയാം. എത്ര പട്ടിണിയിലും ദാരിദ്ര്യത്തിനും ഇടയിലാണെങ്കിൽ പോലും കടലിനോടും കടലിലെ മത്സ്യസമ്പത്തിനോടും അവർ ഒരു നീതി കാണിക്കും. പക്ഷേ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ നിലപാട് മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്നതാണെന്ന് മാത്രമല്ല, അവരുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നത് തന്നെയാണ്. waytonikah.com, the exclusive Muslim matrimonial site.